നമസ്കാരം. മാധ്യമപ്രവർത്തകൻ കെ എം ബഷീർ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 2 വർഷം തികയുകയാണ്. IAS ഉദ്യോഗസ്ഥനായ ശ്രീറാം വെങ്കിട്ടരാമൻ മദ്യലഹരിയിലോടിച്ച വാഹനമിടിച്ചാണ് കെ എം ബഷീർ കൊല്ലപ്പെട്ടത്. കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് 2 വർഷം കഴിഞ്ഞിട്ട് വിചാരണ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. കൊലക്കേസ് പ്രതിയായ ശ്രീറാം ഇപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന തസ്തികയിൽ പ്രിയപ്പെട്ടവനായി തന്നെ ജോലി ചെയ്യുന്നുണ്ട്. പരിചയപ്പെടുന്ന ഓരോരുത്തർക്കും പ്രിയപ്പെട്ടവനായിരുന്നു കെ എം ബഷീർ. കെ എം ബഷീറിൻ്റെ അകാല വിയോഗത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് 2 ആണ്ട് പിന്നിടുമ്പോഴും സുഹൃത്തുക്കളും ബന്ധുക്കളും ആ വിയോഗത്തിൽ നിന്നും മോചിതരല്ല. 2019 ഓഗസ്റ്റ് 3 പുലർച്ചെ 1 മണിയോടെയാണ് മദ്യലഹരിയിൽ ശ്രീറാം വെങ്കിട്ടരാമൻ IAS അമിത വേഗതയിലോടിച്ച കാറിടിച്ച് ബൈക്കിൽ വരികയായിരുന്ന മാധ്യമപ്രവർത്തകനായ കെ എം ബഷീർ കൊല്ലപ്പെടുന്നത്. ശ്രീറാം ഓടിച്ചിരുന്ന കാർ ബഷീറിൻ്റെ ബൈക്കിനെ ഇടിച്ച് പബ്ലിക് ഓഫീസിൻ്റെ മതിലിനോട് ചേർത്ത് നിർത്തിയ നിലയിലായിരുന്നു. കേസിൽ 1-ാം പ്രതിയായി ശ്രീറാം വെങ്കിട്ടരാമനെയും കൂട്ടുപ്രതിയായി വഫയെയും ഉൾപ്പെടുത്തി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ട് 1.5 വർഷം കഴിഞ്ഞുവെങ്കിലും വിചാരണ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. നരഹത്യ കേസിൽ ശ്രീറാം വെങ്കിട്ടരാമനും വഫയും ഈ മാസം 9 ഹാജരാകാൻ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. മദ്യലഹരിയിൽ വാഹനമോടിച്ചിരുന്ന ശ്രീറാമിൻ്റെ രക്തപരിശോധന നടത്താതെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വിട്ടയച്ചതടക്കം കേസ് അട്ടിമറിക്കാൻ പോലീസും സർക്കാരും ആദ്യഘട്ടം മുതൽ ശ്രമിച്ചത് വളരെ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. മാധ്യമ മേഖലയിൽ നിന്നടക്കമുള്ള ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു ശ്രീറാം പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. തെളിവ് നശിപ്പിക്കാൻ ശ്രീറാം ബോധപൂർവം നടത്തിയ ശ്രമങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കാറിൻ്റെ അമിത വേഗതയും അപകട സമയത്ത് കാർ ഓടിച്ചിരുന്നത് ശ്രീറാം വെങ്കിട്ടരാമനാണെന്നുമുള്ള വസ്തുതയും ഉൾപ്പെടെ ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തിയാണ് കുറ്റപത്രം. ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ അകാരണമായ ന്യായങ്ങൾ നിരത്തി കോടതിയിൽ ഹാജരാകാതെ മാറി നിൽക്കാൻ ശ്രീറാം ശ്രമിച്ചതും ഏറെ വിവാദമായിരുന്നു. അതിനിടെ ശ്രീറാമിനെ സർവീസിൽ തിരികെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. വിചാരണയ്ക്കൊടുവിൽ ബഷീറിന് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബവും സ്നേഹിതരും. എന്നാൽ ഇത്തരത്തിലുള്ള പല സംഭവങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴും അവരെ ചേർത്ത് നടത്തുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. അവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാതിരിക്കുന്നതും ഈ സർക്കാരിന്റെ മുഖമുദ്രയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ സംവാദ വേദിയായിരുന്ന ഹോട്ട്ലൈൻ തത്വമയി TVയിലൂടെ ഹോട്ട്ലൈൻ തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇന്ന് കാണുന്ന മാധ്യമ ചർച്ചകളൊക്കെ രൂപം കൊള്ളുന്നതിന് മുൻപ് വളരെ സജീവമായി രാഷ്ട്രീയതര വിഷയങ്ങളിൽ സമൂഹത്തിന് വളരെ അത്യാവശ്യമുള്ള ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള വിഷയങ്ങളിൽ വളരെ വിജയകരമായി നടന്നു വന്നിരുന്ന ഒരു സംവാദ വേദിയാണ് ഹോട്ട്ലൈൻ. തത്വമയിലൂടെ തിരിച്ചു വരുന്നതിലൂടെ അത് സമൂഹത്തിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. BJP യുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.